वे मुदरा औद्योगिक समूह आशीर्वाद अंगीकार अब कल या राज्य अध्वानिक वर्ग अंगीकार शयर पार्टी नीड़े कहियम नमक उप उयर्ती नये ओरों अंगीक एम विप्ल पार्टी अलग दीर्घकाल पार्लमेंटरी प्रवर्तन पारंपर्य सीपीएम विप्ल शक्ति चोरती है पार्लमेंटरी प्रवर्तन पारंपर्य एमएलए मंत्री एल औद्योगिक समूह अंगीकार साध्यता अतर साध्यता कम्यूणिस्ट अलग विशदी पार्लमेंट आकर्षण पार्लमेंट आकर्षण कम्यूणिस्ट नाग्रत पाली कम्यूणिस्ट अलगम ए के जी अगर जाग्रत पाल कई पार्लमेंट स्वाधीन वे मुदलाड़ आशय नामूह व्यवस्था विधेयक नीव व्यवस्थ विप्लपर अटिमिकल कम्यूनिस्ट पार्टी लक्ष्य आ लक्ष्य मर नमूह भाग पार्लमेंटरी व्यवस्था भागा അങ്ങനെ പാർട്ടിക്കകത്ത് പാർലമെന്റിസത്തിന് വഴിപ്പെടാനുള്ള പ്രവണത നിലനിൽക്കുകയാണ് 1991 സോവിയറ്റ് യൂണിയന്റെ പതനം ഉണ്ടായത് ആ പതനം കൂടിയായപ്പോൾ എല്ലാ ആത്മവിശ്വാസവും തകർന്നു അങ്ങനെ തകർന്നതിന്റെ ഫലമായിരുന്നു വിപ്ലവം അകലെയാണ് എന്നുള്ള സുർജിത്തിന്റെ മഹത്തായ പ്രഖ്യാപനം അങ്ങനെ പാർലമെന്റ് സ്വാധീനത്തിൽപ്പെട്ട് വിപ്ലവരക്ഷയെ ഉപേക്ഷിക്കാനുള്ള പ്രവണതയിലേക്ക് നീങ്ങിയ സി പി ഐ എമ്മിന് സോവിയറ്റ് യൂണിയന്റെ തകർച്ച കൂടി വന്നപ്പോൾ അതൊരു വലിയ ആഘാതമായിരുന്നു അതോടെ പാർലമെന്റ് സ്വത്തിന് പൂർണ്ണമായി വഴങ്ങി വിപ്ലവരക്ഷയെ ഉപേക്ഷിച്ച് സി പി ഐ എം നിലവിലുള്ള വ്യവസ്ഥയുടെ ഭാഗമായി മാറി പക്ഷേ അതിനുശേഷം ഉള്ള കഴിഞ്ഞ ഈ രണ്ട് ദശാബ്ദക്കാലത്തെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താ വിപ്ലവം അകലെയാണെന്ന് സുജിത്ത് പറഞ്ഞത് ശരിയായിരുന്നോ വിപ്ലവം അകലെയാണെന്ന് കരുതിയത് മുതലാളിത്തത്തിന്റെ കരുത്ത് കണ്ട് മോഹാലസ്യപ്പെട്ട സോവിയറ്റ് യൂണിയന്റെ തകർച്ച കൂടിയായപ്പോഴത്തേക്കും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ലോകം ഏകത്രൂ ലോകാധിപത്യം നേടി ഏകത്രൂ ആധിപത്യം അമേരിക്കയ്ക്കും മുതലാളി ലോകത്തിനുമായി ആധിപത്യം അതിന്റെ തെളിവായിരുന്നു ബുഷിന്റെ വലിയ പ്രസിദ്ധമായ പ്രഖ്യാപനം ബുഷിന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനം അമേരിക്കയുടെ താല്പര്യത്തിന് ദോഷം വരുന്ന ഏതെങ്കിലും നടപടി ഉണ്ടായാൽ അതിനെതിരെ സൈനിക നീക്കം നടത്താൻ ഞങ്ങൾക്ക് ആരുടെയും അനുവാദം വേണ്ട എന്നായിരുന്നു ബുഷിന്റെ ധിക്കാരപൂർണമായ പ്രഖ്യാപനം അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ധിക്കാരപൂർവം അങ്ങനെ മുതലാളിത്തത്തിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മുതലാളിത്തത്തിന്റെ ലോകാധിപത്യം ശക്തിപ്പെട്ടു സോവിയറ്റ് യൂണിയൻ തകർച്ചയോടെ അത് കണ്ട അന്തം വിട്ട സി പി ഐ എം വിപ്ലവരക്ഷ ഉപേക്ഷിച്ചത് സുജിത്ത് വിപ്ലവം അകലെയാണെന്ന് പറഞ്ഞത് പക്ഷേ വെറും രണ്ട് ദശാബ്ദക്കാലം കൊണ്ട് തെളിഞ്ഞതെന്താ സോവിയറ്റ് യൂണിയൻ തിരിച്ചടി സംഭവിച്ചെങ്കിലും മുതലാളിത്തം നേടിയെന്ന് പറഞ്ഞ ശക്തി എത്രയോ ദുർബലമായിരുന്നു മുതലാളിത്തം സർവശക്തമായെന്നാണ് പറഞ്ഞത് പക്ഷേ ആ സർവശക്തമാണെന്നുള്ള പുറമേക്കുള്ള പ്രതീതിയുടെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ദൗർബല്യം ഇപ്പം രണ്ട് ദശാബ്ദത്തിനകം പുറത്തു വന്നിരിക്കുന്നു
മുതലാളിത്തത്തിന്റെ ശക്തിയാ ദൗർബല്യം. മുതലാളിത്തത്തിന്റെ ദൗർബല്യം എവിടെ കിടക്കുന്നത്? മുതലാളിത്തത്തിന്റെ ശക്തിയിലാണ് അതിന്റെ ദൗർബല്യം കിടക്കുന്നത് എന്നുള്ളതാണ് വൈരുദ്ധ്യാത്മക സമീപനം. അതായത് ശക്തിയും ദൗർബല്യവും ഒന്നിൽ തന്നെ, മുതലാളിത്തത്തിന്റെ ശക്തിയും ദൗർബല്യവും ഒന്നിൽ തന്നെ എങ്ങനെ കെട്ടുപിടഞ്ഞു കിടക്കുന്നു എന്ന് മനസ്സിലാക്കലാണ് വൈരുദ്ധ്യമാണ്. അത് മനസ്സിലാക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞില്ല. മുതലാളിത്തത്തിന്റെ ശക്തി എന്താ? തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ മുതലാളിമാർക്ക് ശക്തി പകരുന്നത് ഉൽപാദനോപകരണങ്ങളുടെ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥത. ഫാക്ടറി എന്റെ പക, വ്യവസായശാല എന്റെ പക, യന്ത്രങ്ങൾ എന്റെ പക. അതുകൊണ്ട് ഇവിടെ ഉൽപാദിപ്പിക്കുന്നതെല്ലാം എന്റെ, തൊഴിലാളികൾക്ക് ഉൽപ്പന്നമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്റെ. അങ്ങനെ തൊഴിലാളികളെയും മറ്റധ്വാനിക്കുന്നവരെയും ചൂഷണം ചെയ്യാൻ മുതലാളിത്തത്തിന് കരുത്ത് പകരുന്നത് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ആ സ്വകാര്യ ഉടമസ്ഥതയാ മുതലാളിത്തത്തിന്റെ കരുത്ത്. ചൂഷണം ചെയ്യാൻ മുതലാളിത്തത്തിന്റെ അവകാശം നൽകുന്ന കരുത്തെന്ന് പറഞ്ഞാൽ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ഞാൻ പറയുന്നത് ആ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത തന്നെ ആ മുതലാളിത്തത്തിന്റെ ദൗർബല്യവും. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുതലാളിത്ത സമ്പത്ത് ഒന്നുകൂട്ടുന്നു, ഉടമസ്ഥത ഇല്ലാത്തവരെ ചൂഷണം ചെയ്യുന്നു, ചൂഷണത്തിന്റെ ഫലമായി ബഹുജനങ്ങൾ പാപ്പരാകുന്നു. ബഹുജനങ്ങൾ പാപ്പരാകുമ്പോൾ മുതലാളിത്ത ഉൽപ്പന്നങ്ങളുടെ കമ്പോളം ശുഷ്കമാകുന്നു, മുതലാളിത്ത പ്രതിസന്ധിയിലാകുന്നു. എന്താ അതിന്റെ അർത്ഥം? ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് മുതലാളിത്തത്തിന്റെ കരുത്തെങ്കിൽ ആ കരുത്തിന്റെ പ്രയോഗത്തിന്റെ ഫലമായി വരുന്ന ബഹുജന പാപ്പരത്വം തന്നെ മുതലാളിത്തത്തിന്റെ ദൗർബല്യവും. ശക്തിയും ദൗർബല്യവും ഈ സ്വകാര്യ ഉടമസ്ഥതയിൽ കെട്ടുപിടഞ്ഞു കിടക്കുകയാണ്. ഈ യാഥാർത്ഥ്യം, ഈ വൈരുദ്ധ്യാത്മക യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർലമെന്ററിസത്തിന് അടിപ്പെട്ട സി പി ഐ എമ്മിന് കഴിയാത്തത് കൊണ്ടാണ് വിപ്ലവം അകലെയാണ്, മുതലാളിത്തം നേടിയ കരുത്ത് കണ്ട് അത്ഭുതപ്പെട്ട് അന്തപ്പെട്ട് വിപ്ലവം അകലെയാണെന്ന് നിരാശാപൂർവം പ്രവചിച്ചത്. പക്ഷേ നമ്മളല്ല, എം സി പി ഐ അണിനിരന്ന് പറഞ്ഞു, ദീർഘദർശനത്തോടെ പറഞ്ഞു, ഈ മുതലാളിത്തം നേടിയ കരുത്ത് പുറമേക്കുള്ള കരുത്തിന് അധികം ആയുസ്സില്ല. നമ്മൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിഞ്ഞു. ഇപ്പം സോവിയറ്റുകളുടെ തകർച്ചയോടുകൂടി അമേരിക്ക ഏകധ്രുവാധിപത്യം നേടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ധിക്കാരപൂർവം ലോക ജനതയുടെ മേൽ യുദ്ധങ്ങൾ അടിച്ചുവിടാൻ അമേരിക്കക്ക് കരുത്ത് നൽകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഐ എം എഫിനെയും ലോകബാങ്കിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോക ജനതയെ ചൂഷണം ചെയ്യാൻ അതിരുകളില്ലാത്ത അധികാരം സോവിയറ്റുകളുടെ തകർച്ചയോടുകൂടി സാമ്രാജ്യത്വത്തിന് ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അതിരുകളില്ലാത്ത അധികാരം. പക്ഷെ എന്ത് സംഭവിച്ചു? ആ അതിരുകളില്ലാത്ത അധികാരത്തിന്റെ പ്രയോഗപരമായിട്ടാ ഇന്ന് മുതലാളിത്തം വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കരകയറാൻ കിടഞ്ഞു പരിശ്രമിച്ചിട്ട് കരകയറാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ എന്ത് പെട്ടത് എങ്ങനെയാ? ഈ ഏകത്വ ലോകാധിപത്യത്തിന്റെ പ്രയോഗപരമായിട്ടാ. ഏകത്വ ലോകാധിപത്യം എങ്ങനെയാ പ്രയോഗിച്ചത്? ഐ എം എഫിനെ ലോകബാങ്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്യന്തം രൂക്ഷമായ ചൂഷണമായും അടിച്ചേൽപ്പിച്ചു വികസ്വര രാജ്യങ്ങളുടെ മേൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ മേൽ അതിരൂക്ഷമായ ചൂഷണത്തിന് നയം അടിച്ചേൽപ്പിച്ചു. അടിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാതെ ഇന്ത്യയിലെ ഭരണവർഗം സ്വീകരിച്ചു എന്നല്ല, ഇന്ത്യയിലെ ഭരണവർഗവും അവരും കൂടെ ചേർന്ന ഈ നയം നടപ്പിലാക്കിയത്, പുത്തൻ സാമ്പത്തിക നയവും അല്ലെ ആഗോളവൽക്കരണ നയവും ഒക്കെ നടപ്പിലാക്കി. അങ്ങനെ വികസ്വര രാജ്യങ്ങളുടെ മേൽ ചൂഷണം അടിച്ചേൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അമേരിക്കയ്ക്ക് ഏകത്വ ലോകാധിപത്യം ലഭിച്ചതോടെ ഒരു ലോക കമ്പോളമാണ് സ്ഥാപിക്കപ്പെട്ടത്. ഗ്ലോബലൈസേഷൻ, ഗ്ലോബ് ആഗോളമായ കമ്പോളം, ആഗോളവൽക്കരണത്തിന്റെ ഫലമായി ആഗോള കമ്പോളമാണ് രൂപപ്പെട്ടത്. ആഗോള കമ്പോള ചരക്കുകളെ മാത്രമല്ല മൂലധനത്തിന്റെയും ഭൗതിക സാങ്കേതിക വിദ്യയുടെയും എല്ലാം ആഗോള കമ്പോളം.
ഇതിനുമുണ്ട് ചരക്കുകളുടെ ആഗോള കമ്പോളം പണ്ടുണ്ട്, ചരക്കിന്റെ കയറ്റുമതി ഇറക്കുമതി. ഇതല്ല മൂലധനത്തിന്റെ ആഗോള കമ്പോളം, ഭൗതിക സ്വത്തവകാശത്തിന്റെ ആഗോള കമ്പോളം, അങ്ങനെ എല്ലാത്തിന്റെയും ആഗോള കമ്പോളമാണ്.